ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. മിഴിയോർസിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കണ്ടുവരുന്ന ഈ ഒരു ക്ലൈമറ്റിലാണ്, അതായത് തണുപ്പ് കാലം, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളിലുമാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വിന്റർ സീസണിൽ, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാലിലെ മെഡിക്കൽ ഡയറക്ടറും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. നിങ്ങൾക്ക് കുട്ടികളിൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വിളിച്ച് ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം എന്നാണ്. വിളിക്കുന്ന നമ്പർ 0529611333. അതുപോലെ എസ് എം എസ് അയക്കേണ്ട നമ്പർ 3537. എസ് എം എസ് അയക്കുമ്പോൾ NTV സ്പേസ് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ പേര് വെക്കാൻ മറക്കല്ല. ഡോക്ടർ നമസ്കാരം, മിഴിയോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ഒരു സീസണൽ ചേഞ്ച്, നല്ല തണുപ്പ് കാലമാണ്, അപ്പം എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് കുട്ടികളിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഈ തണുപ്പ് സമയത്ത് കൂടുതലുണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഇപ്പോൾ സാധാരണ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും രണ്ട് തരത്തിലുള്ള രോഗാണുക്കളാണ് ഉള്ളത്. ഒന്ന് വൈറൽ, അല്ലെങ്കിൽ ബാക്ടീരിയൽ. ബാക്ടീരിയ പക്ഷേ വൈറലിൻ്റെ ഒരു തണുപ്പ് സീസണിലാണ് കൂടുതൽ അതിൻ്റെ ഒരു ആധിക്യമുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ നമുക്കും ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഒരു ഒരു കോൾഡൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വൈറസ് ഉണ്ട് ഇങ്ങനെ ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 150-200 വൈറസ് ഈ സാധാരണ കോമൺ കോൾഡ് ഉണ്ടാക്കും. അതിൽ ചില വൈറസ് മാത്രം കൂടുതൽ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കുകയും കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് വൈറസുകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് കുട്ടികളിൽ ആണ് ഇത് കൂടുതൽ. കുട്ടികളെന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടികൾ, ഒരു ഇൻഫൻറ്റ്, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശ്വാസതടസ്സവും അതേപോലെ ഉണ്ടാക്കുന്ന രോഗാണുക്കളുണ്ട്. ബ്രോങ്കിയലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ആണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ വൈറസുകൾ ഉണ്ടാക്കുന്ന റെസ്പിറേറ്ററി, നമുക്ക് കണ്ടാൽ അത് ശരിക്കും ഒരു ആസ്മ പോലെയും വലിവ് പോലെയൊക്കെ തോന്നും. പക്ഷേ അപ്പോൾ ആദ്യം തന്നെ അതുണ്ടാകുന്ന മൂക്കൊലിപ്പും പനിയും ചുമയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടാണ് ഈ ശ്വാസതടസ്സത്തിലോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു സീരിയസ് ഇഷ്യൂ, പ്രത്യേകിച്ച് ഇൻഫൻസിലേക്ക്, ചെറിയ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ. മറ്റൊന്ന്, പിന്നെ സാധാരണ ഉണ്ടാകുന്ന ഈ കോൾഡുകൾ ഒക്കെ ഏകദേശം ഒരാഴ്ച, ഒരു 5-7 ഡേയ്സിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയും ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള, അപ്പോൾ ഒരു പനി ഉണ്ടെങ്കിൽ ആ പനിയുടെ എന്തെങ്കിലും മരുന്ന് കഴിക്കുക, പാരസെറ്റമോൾ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുകയും നല്ലോണം ഉറങ്ങുകയും നല്ലോണം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. അതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സയോ അല്ലെങ്കിൽ അതൊരു ആൻറ്റിബയോട്ടിക്സിൻ്റെ റോൾ തന്നെ ഇവിടെ ഇല്ല. അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഈ ഒരു ചെറിയ പനിയും ഒരു രണ്ട് ദിവസം നിൽക്കുമ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക എന്നുള്ളൊരു പ്രവണത, അല്ലെങ്കിൽ ഡോക്ടർമാരെ കൊണ്ട് അത് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫാർമസി പോയിട്ട് അത് വാങ്ങിക്കുക എന്നുള്ള പ്രവണത, എന്തായാലും തീർച്ചയായിട്ടും അത് നിർത്തണം. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ രോഗ നിയന്ത്രണം അല്ലെങ്കിൽ രോഗ ചികിത്സ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു അവസരത്തിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഒരു ഒരു ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം എന്നുള്ള സമയത്ത് മാത്രമേ നമ്മളത് കഴിക്കാൻ പാടുള്ളൂ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വൈറസ് ഉണ്ട്. ഇതിനൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള ചികിത്സ ഒന്നും വേണ്ട. ഈ കൊറോണ വൈറസ്, റൈനോ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾഡ് ഉണ്ടാക്കുന്ന ഒരുപാട് വൈറസുണ്ട്. പക്ഷേ ഇതിൽ ഒരു വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസ് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസും അതേപോലുള്ള സിംറ്റംസും ഉണ്ടാക്കും. വളരെ അതികഠിനമായിട്ടുള്ള പനി ഉണ്ടാവും, മേലുവേദന ഉണ്ടാവും, ചുമയുണ്ടാവും, മൂക്കൊലിപ്പ് ഇതൊക്കെ ഉണ്ടാവും, സാധാരണ കോൾഡ് പോലെ തന്നെ. പക്ഷേ അതിനേക്കാളും സിംറ്റംസ് കുറച്ചും കൂടി സിവിയർ ആയിരിക്കും, പനിയുടെ ഡിഗ്രി കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഈ ഇങ്ങനെയുള്ള ഇതിൽ തന്നെയാണ് സാധാരണ ചിലപ്പോൾ ന്യൂമോണിയൊക്കെ ആയി വരാൻ സാധ്യതയുണ്ട്, വൈറൽ ന്യൂമോണിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹാർട്ടിനെ ബാധിച്ചിട്ട് വൈറൽ മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസതടസ്സമൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടുകയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ചില രോഗലക്ഷണങ്ങളോട് ഇത് പോകാറുണ്ട്. പക്ഷേ ഈ വൈറസ് സാധാരണ നോർമലായിട്ടുള്ള ഹെൽത്തിയായുള്ള കുട്ടികളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിയർ സിംറ്റംസ് ഉണ്ടാക്കുന്നില്ലെങ്കിലും, എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ആസ്മ പോലുള്ള എന്തെങ്കിലും അസുഖമുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുന്ന രീതിയിലുള്ള ചില മരുന്നുകൾ, ഇപ്പോൾ സ്റ്റീറോയിഡോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട രോഗാവസ്ഥയുള്ള ആളുകൾ, ഇപ്പോൾ കിഡ്നിയുടെ അസുഖമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇത് കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ സ്റ്റീറോയിഡ് കഴിക്കേണ്ട ചില രോഗങ്ങളുണ്ട് കിഡ്നിയുടെ അസുഖമുള്ളത്. അതേപോലെ തന്നെ എൻഡോക്രൈൻ പ്രോബ്ലം ഉള്ള കുട്ടികൾ ചിലപ്പോൾ ഈ സ്റ്റീറോയിഡ് കഴിക്കേണ്ട ചില രോഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന വിധത്തിലോ, അതല്ല ഇപ്പോൾ ക്യാൻസറിൻ്റെ ചികിത്സ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾ, ഹാർട്ടിൻ്റെ അസുഖമുള്ള കുട്ടികൾ, ഡയബറ്റീസ് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നവരിൽ ഈ രോഗം വരുമ്പോൾ കുറച്ചും കൂടി സിവിയർ ആയിട്ട് വരും. അതിപ്പോൾ മുതിർന്നവരാണെങ്കിലും കുട്ടികളിലാണെങ്കിലും അങ്ങനെ വരും. പക്ഷേ അത് സാധാരണ ഇപ്പോൾ എപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞ്, നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, റെസ്റ്റ്, ഹെൽത്തി ഫുഡ് ഇതൊക്കെ മതി, ഉറക്കം, നല്ല ഉറക്കം ഇതൊക്കെ മതി എന്ന് പറയാറുണ്ട്. പക്ഷേ എപ്പോഴാണ് നമുക്കതൊരു ഒരു ഒരു ഡോക്ടറെ ചെന്ന് കാണേണ്ടതെന്ന് വെച്ചാൽ,
എപ്പോഴും പനി ഒരു 3 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ പനി ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പാരസെറ്റമോൾ കൊടുത്ത് നോക്കരുത്. ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഇതിന് പനിയുടെ ഒരു കാരണം ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടിക്ക് പനിയുണ്ട് പക്ഷേ നോർമലായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ ചെറിയ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ അവന് ഉഷാറാവുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചികിത്സ വേറെ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഏതെങ്കിലും സമയത്ത് അവന് ഛർദി ഉണ്ടാവുന്നു, മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല, അവന് നോർമലായിട്ടുള്ള കളിയില്ല, ശ്വാസ തടസ്സം ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ഇതൊരു സിവിയർ രോഗലക്ഷണമാണ്. ആ സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കാണുകയും ഇത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വൈറൽ ഈ ഇൻഫ്ലുവൻസ വൈറസിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗലക്ഷണം വന്നാൽ ചിലപ്പോൾ അതൊരു ന്യൂമോണിയയിലോട്ട് പോകാം. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ വൈറൽ ഇൻഫെക്ഷനും ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വളരെ കുറച്ച് വൈറസിന് മാത്രം നമുക്കൊരു എന്തെങ്കിലും ഇതിൻ്റെ ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇത് മിക്കവാറും ഇതിൻ്റെ ഈ രോഗ നിയന്ത്രണ വിധേയമാകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് താനേ ഉണ്ടായിട്ട് ഈ രോഗത്തിനെ ഈ വൈറസിനെ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ്, വൈറസിനെ പ്രതിരോധിക്കുമ്പോഴാണ് രോഗത്തിൻ്റെ ലക്ഷണം കുറയുന്നതും ആ വൈറൽ ഇൻഫെക്ഷൻ അത് സമാധാനം ഉണ്ടാകുന്നതും. പിന്നീട് ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അതിന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനാണ്. ഓക്കെ, ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ വ്യൂവേഴ്സിനോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് വ്യൂവേഴ്സിന് ലാറ്റിനോ സർക്കസ് കാണാൻ ഒരു അവസരം ലഭിക്കുകയാണ് വീണ്ടും മിഴുവത്തിലൂടെ. അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്, നത്തിങ് റിലേറ്റഡ് ടു മെഡിക്കൽ ഫീൽഡ്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ചോദ്യം ഇതാണ്, എന്നാണ് DSF ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും ഇതിനുള്ളത്. കാരണം DSF തുടങ്ങിയത് 1st January ആണ്. അപ്പം ഇത് എത്ര മാസമുണ്ട്, എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്ലൂ കൂടെ തരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേ എന്നാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം SMS അയക്കേണ്ട നമ്പർ ഇസ് 3537. അയക്കേണ്ട ഫോമാറ്റ് NTV എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവും നിങ്ങളുടെ പേരും വെക്കാം. അപ്പം വിന്നേഴ്സിന് ലഭിക്കുന്ന 2 വിന്നേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾ ഇന്ന്. അപ്പം അവർക്ക് ലഭിക്കുന്നത് കപ്പിൾ ഇൻവൈറ്റ് ആണ്. ലാറ്റിനോ സർക്കസ് അബുദാബിയിലാണ് ഈ ഒരു സർക്കസ് നടക്കുന്നത്. അപ്പം എത്രയും SMS അയക്കും അത്രയും ചാൻസസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് കിട്ടാനുള്ളത്. അപ്പം നമുക്ക് തിരിച്ച് നമ്മളുടെ ടോപ്പിക്കിലേക്ക്. അപ്പോൾ ഡോക്ടർ കോൾഡിനെ പറ്റി പറഞ്ഞു, പനിയെ പറ്റി പറഞ്ഞു. അപ്പം ഇങ്ങനെ വരുമ്പം ടെസ്റ്റുകൾ പലർക്കും അറിയില്ല. ഈ ഇപ്പം കുട്ടികൾക്ക് ഇങ്ങനെ പറയുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യണോ, ഓരോ പനിയുടെ ഒരു ഇതനുസരിച്ചാണോ ടെസ്റ്റ്, ഇതിനെ കുറിച്ച് ഒന്ന് പറയുമോ ഡോക്ടർ? ഇതിനിപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇത്, സാധാരണ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടുമ്പോഴും അതിനകത്തുള്ള ആൻറ്റിബോഡീസ് എന്ന് പറയും, ഈ രോഗപ്രതിരോധ ശേഷി കൂടുന്നത് ഓരോ രോഗാണുവിനും തടുക്കാനുള്ള വിധത്തിലുള്ള ആൻറ്റിബോഡീസ് എന്ന് പറയും, അത് ഉണ്ടാക്കുമ്പോഴാണ് ഈ വൈറസിനെ അത് നിയന്ത്രണ വിധേയമാവുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഈ ഒരു സീസണിലാണ് ഇതുണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വളരെ സിവിയർ ആയിട്ടുള്ള പ്രത്യേക ബ്രോങ്കോലൈറ്റിസ് ഉണ്ടാകുന്നു അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇതിനുള്ള ടെസ്റ്റുകളുണ്ട്. ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്ന, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ നേസോഫെറിഞ്ചൽ സെക്രീഷൻ എന്ന് പറയും, അതായത് നമ്മുടെ തൊണ്ടയിൽ നിന്നുള്ള സെക്രീഷൻസ് നമ്മൾ വലിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഈ ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഇപ്പോൾ ചിലപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറയും ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഡോക്ടർ ഇത് പറയുന്നത്? ചിലപ്പോൾ സാധാരണ നമ്മളൊരു അതിനൊരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് 3 എലിമെൻസാണ് നമുക്കുള്ളത്. അതായത് 1 വൈറ്റ് ബ്ലഡ് സെല്ല് എന്ന് പറയും, പിന്നെ റെഡ് ബ്ലഡ് സെല്ലുണ്ട്, RBC എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്. ഈ 3 സാധനമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ സാധാരണ മിക്കവാറും എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഈ സെല്ലിൻ്റെ കൗണ്ട് കൂടും. ഇതിപ്പോൾ സാധാരണ ഒരു 4 to 10 ആണെന്ന് വിചാരിക്കുന്നത്. അതിപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് 50 ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ 15 അതിൻ്റെ മുകളിലോ WBC ടോട്ടൽ WBC കൗണ്ട്, അത് ടോട്ടൽ കൗണ്ട് എന്ന് വെച്ചിട്ട് WBC കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുണ്ടാവും. പിന്നെ അതിനകത്ത് തന്നെയാണ് ന്യൂട്രോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആ ന്യൂട്രോഫിൽസ് ഒക്കെ കൂടുതലായിരിക്കും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ യൂഷ്വലി ഞാൻ എല്ലാ വൈറസിൻ്റെ അല്ല പറഞ്ഞ, ചില വൈറസിലൊക്കെ കൂടുതൽ കാണും, അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യം. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ വൈറൽ ഇൻഫെക്ഷൻ ഈ ടോട്ടൽ WBC കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് നോർമലി കുറവായിരിക്കും. അപ്പോൾ അതാണ് ഒരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. ബാക്ടീരിയൽ ആണോ എന്നല്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് മാത്രമല്ല, വൈറൽ ആൻറ്റിബോഡി സ്റ്റഡീസ് ഉണ്ട്, നമുക്ക് ബ്ലഡിൽ എന്നാ ചെയ്യാവുന്ന വൈറൽ ആൻറ്റിബോഡി സ്റ്റഡീസ് ഉണ്ട്. ഇതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞ നേസോഫെറിഞ്ചൽ സെക്രീഷൻസ് നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് വൈറൽ ആൻറ്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ, വൈറൽ മെറ്റീരിയൽ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇത് ചിലപ്പോൾ ചെയ്യും.
ഇതൊക്കെ റാപ്പിഡായിട്ട് നമുക്ക് ചെയ്യാനുള്ള ചില കിറ്റുകളും ഇതൊക്കെ ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ രോഗലക്ഷണങ്ങൾ നോക്കിയിട്ടും കുട്ടിയുടെ രോഗത്തിൻ്റെ ചിലപ്പോൾ നമുക്ക് ചില കേസിൽ ഇപ്പോൾ ബ്രോങ്കോലൈറ്റിസ് വരുന്നു, നമുക്ക് അറിയില്ല അപ്പോൾ അതൊരു ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറഞ്ഞാലൊരു ഒരു ഇതാണോ, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒരു ഡയഗ്നോസ് നമുക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഗതിയിലുണ്ടാകും, ഇങ്ങനത്തെ ശ്വാസ തടസ്സമൊന്നും ഇല്ല, ബാക്കിയുള്ളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികളെയും പിടിച്ച് നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നോർമലായിട്ട് അവർ റെസ്റ്റ് എടുക്കുകയും ചില സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അസുഖം തന്നെ മാറും. ഡോക്ടർ, നമുക്ക് ഒരു എസ് എം എസ് വന്നിരിക്കുകയാണ്. എസ് എം എസ് രാജേഷ് ആണ്. കുഞ്ഞിന് 5 വയസ്സായി. അപ്പൊ പനി വരുമ്പോ ഇടയ്ക്ക് ശ്വാസം മുട്ടാറുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ശ്വാസമുട്ടിന്റെ തുടക്കമാണോ എന്നറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. 5 വയസ്സ് പനി വരുമ്പോഴേ ഉള്ളൂ ഈ ശ്വാസമുട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പനി വരുമ്പോഴുള്ള ശ്വാസമുട്ട് ഒരു ആസ്മയായി വരാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് രണ്ട് കാര്യം നമ്മൾ ഇതിലൂടെ നോക്കണം. ഈ ഇതിൽ നോക്കുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ആസ്മ ഉണ്ടോ നോക്കണം, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ആസ്മ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും ഇല്ല എന്നുള്ളതാണെങ്കിൽ, പനിയില്ലാതെ ഇവനൊരു ഓടിച്ചാടി കളിക്കുമ്പോൾ അവന് ശ്വാസമുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും യെസ് എന്നാണെങ്കിൽ, അതായത് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ആസ്മ ഉണ്ട്, കുട്ടി ഒരു ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആകുമ്പോൾ അവന് ശ്വാസം വരും, നല്ല നിർത്താതെ ചുമ വന്നിട്ട് അവന് ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടി വരുന്നു, ഇതിന് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. മറ്റൊരു ഫാമിലി ഹിസ്റ്ററി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളിൽ ചിലപ്പോൾ ഒരു 20% കുട്ടികളിൽ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ശ്വാസതടസ്സം ആസ്മയും വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വരുന്നത് മിക്കവാറും ഈ ഒരു ഇതിലായിരിക്കില്ല, ഇവർക്ക് വരുന്ന ഈ ഒരു കോൾഡോ ഇതൊന്നും വന്നിട്ടാവില്ല, അല്ലാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്വാസം ഉണ്ട്, അതൊക്കെ ആസ്മയുടെ ഒരു ലക്ഷണം. അതേസമയത്ത് ഒരു കോൾഡ് വരുന്നു, ഒരു ചുമ, അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ആസ്മ ഉണ്ടാവുന്ന കുട്ടികൾക്ക് കോൾഡും ചുമയൊക്കെ വരുമ്പോഴും ശ്വാസതടസ്സം ഉണ്ടാവാം. പക്ഷേ അല്ലാതെ കുട്ടികളിൽ അല്ലാതെയും വരാം ആസ്മയുള്ള കുട്ടികൾക്ക്. പക്ഷേ ആസ്മ ഇല്ലാത്ത കുട്ടികൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒരു വൈറൽ ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനാണ് ട്രിഗർ ഫാക്ടർ. വൈ ഇപ്പോൾ ഈ ആസ്മയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആസ്മ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ജെനറ്റിക് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഒരു ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്ന് പറയുക, ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിന് ആരെങ്കിലും ഒരു ആസ്മ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് ആസ്മ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇതൊരു ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കുട്ടിക്ക് ആസ്മ ഉണ്ടാവണമെന്നില്ല. ഇതിന് ഒരു എൻവയോൺമെൻ്റൽ, അതായത് നമ്മൾ അതിൻ്റെ ട്രിഗർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ടാകുന്ന പല ഘടകങ്ങളും ഈ ഒരു ജെനറ്റിക് പ്രിഡിസ്പോഷനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലാണ് ഈ കുട്ടികൾക്ക് ആസ്മ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പൊടി മുതൽ നമ്മൾ ഡസ്റ്റ് മൈറ്റ്, നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഡസ്റ്റ് മൈറ്റ് പോലെ മോൾഡ്, ഫംഗസ് ഉണ്ടാകുന്നത്, പുക, ഈവൻ കിച്ചണിലുണ്ടാകുന്ന പുക വരെ കുട്ടികൾക്ക് ഉണ്ടാകും നമ്മുടെ ഒന്ന്. അതിന് കാലാവസ്ഥയിൽ വരുന്ന ഇപ്പോൾ ഈ എക്സ്ട്രീം ക്ലൈമറ്റുകൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഇപ്പോൾ 2 ദിവസം മുമ്പ് തണുപ്പ് കൂടി, അപ്പോൾ ഈ ആസ്മ ഉണ്ടാകുന്ന കുട്ടികൾ അത് ട്രിഗർ ചെയ്യും. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള എന്താ വെച്ചാൽ, സ്മോക്ക്, സിഗരറ്റ് സ്മോക്ക്. അതിപ്പോൾ പേരൻസ് സ്മോക്ക് ചെയ്യാൻ പാടില്ല വീട്ടിനകത്ത് ഇങ്ങനെ ആസ്മയുള്ള കുട്ടികളാണെങ്കിൽ, അത് മാത്രമല്ല ചെറിയ കുട്ടികളാണെങ്കിൽ വരെ സ്മോക്ക് ചെയ്യാൻ പാടില്ല, അത് ആ കുട്ടികൾക്ക് ഈ ഇതേപോലുള്ള വീസിങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ സ്മോക്കിങ്ങിനെ വേറെ എവിടെയെങ്കിലും പാസീവ് സ്മോക്ക്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വരിക്കുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും അതിനുള്ള ഒരു പാസീവ് സ്മോക്കിങ്ങിൻ്റെ ഒരു സെക്കൻഡറി സ്മോക്കിങ്ങിൻ്റെ ഒരു ഇതുണ്ടാകുമ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പുതിയ പെയിൻറ്, നമ്മളൊരു വീട്ടിൽ പുതിയ പെയിൻറ് അടിക്കുന്നു, അപ്പോൾ കുട്ടികൾക്ക് ഇതുണ്ടാവും. പിന്നെ നമുക്ക് ഈ എന്തെങ്കിലും ഡിയോഡ്രൻറ്റ്, പെർഫ്യൂംസ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വേറൊരു വീടിനകത്തുണ്ടാകുന്ന ഒരു ഒരു ഇൻഡോർ പൊള്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇതാണ്, മറ്റേ പാറ്റ, വീട്ടിനകത്തുണ്ടാകുന്ന പാറ്റ, പാറ്റയുടെ ഡ്രോപ്പിംഗ് കാഷ്ടം കുട്ടികൾക്ക് ഇതുണ്ടാക്കുന്നതാണ്, ആസ്മ ട്രിഗർ ചെയ്യാവുന്ന ഒരു ഫാക്ടർ. ചിലപ്പോൾ നമ്മളത് ഓവർ ലുക്ക് ചെയ്യും, അങ്ങനെ നമുക്ക് ഇതൊക്കെ നമ്മളെല്ലാം എപ്പോഴും ഈ ഡിയോഡ്രൻറ്റും സ്പ്രേ വെക്കണം. അതേപോലെ പാറ്റ കൊല്ലാൻ ഉപയോഗിക്കുന്ന ചില ഇതുണ്ടല്ലോ സ്പ്രേകളുണ്ടല്ലോ, അതും കുട്ടികളിൽ ചിലപ്പോൾ ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രിഗർ ഫാക്ടറുമായിട്ട് കുട്ടി ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ആസ്മ പ്രസിപ്പിച്ചിരുന്നത്. അതിലൊന്ന് വൈറൽ ഇൻഫെക്ഷൻ, അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നത് വൈറൽ ഇൻഫെക്ഷൻ. അപ്പോഴേ ഈ ഈ ചോദ്യത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്ന, കുട്ടിക്ക് കോൾഡ് വരുമ്പോഴേ ഇത് വരുന്നുള്ളതുകൊണ്ട് ഇതൊരു ആസ്മയാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇല്ല, ഒരു കുട്ടി ഓടിച്ചാടി കളിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഇതൊരു ആസ്മയാവാനുള്ള സാധ്യത കുറവാണ്. അപ്പം രാജേഷിന്റെ എസ് എം എസ് ആയിരുന്നു ഡോക്ടർ ഉത്തരം നൽകിയത്. അപ്പം ഡോക്ടർ ന്യൂമോണിയെ പറ്റി പറഞ്ഞു, പനി വരുമ്പം ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള അതാണ്. അപ്പൊ ന്യൂമോണിയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്.
അതിൽ കുറച്ച് പേര് ഇപ്പോൾ വൈറൽ ന്യൂമോണിയ ഒക്കെ നമുക്ക് കുറച്ച് പേടിക്കാനുണ്ട്. അതിപ്പോ എങ്ങനെയാ, ചിലപ്പോൾ പനി വരുന്നു, നമുക്ക് ഇൻഫെക്ഷൻ വരുന്നു. ഇപ്പോൾ ചെറുപ്പത്തിൽ തുടക്കത്തിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, നമുക്ക് ഒരു മൂക്കിലൂടെ ഇത് വരുന്നു, തുമ്മലുണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇത് ഒന്നും കൂടി ഇപ്പം നമുക്ക് ഈ ഇതുണ്ടാവുന്നില്ല. അതായത് ഈ ചികിത്സ ഇതിനൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, നമ്മളിതിന് ചികിത്സ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ നമ്മളുടെ ഇത് കുറച്ചും കൂടി ചുമ തുടങ്ങാനും ശ്വാസ തടസ്സം ഉണ്ടാവാനും ഒക്കെയുള്ള ഒരു ഒരു ഇത് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ആണ് ചിലപ്പോൾ നമുക്ക് ന്യൂമോണിയ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇത് വരുന്നത്. അത് കഠിനമായ പനി വരിക, നെഞ്ചിൽ വേദന വരും, ചിലപ്പോൾ ശ്വാസ തടസ്സം ഉണ്ടാവും, കുട്ടിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ ശ്വാസത്തിൻ്റെ ഗതി. അതായത് ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു 20 പ്രാവശ്യമാണ് കുട്ടി റെസ്പിറേഷൻ എടുക്കുന്നതെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഏജ് അനുസരിച്ചിട്ട് അതിനേക്കാളും കൂടുതൽ എടുക്കുകയും വയറ് താഴോട്ട് പോവുകയും മറ്റേ വാരിയലുകളിലൊക്കെ മസിലുകൾ ഉള്ളിലോട്ട് വലിയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ലേബേർഡ് ബ്രീത്തിങ് ഉണ്ടാകുന്നത് ന്യൂമോണിയയുടെ ലക്ഷണമാണ്. അപ്പോൾ ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ആണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആൻറ്റിബയോട്ടിക്കുകളും അതിന് ഫലപ്രദമായുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും, അതത്ര പേടി ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് നമുക്ക് സപ്പോർട്ടീവ് തെറാപ്പി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുട്ടിക്ക് വളരെ ലേബേർഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ഉണ്ട്, ശ്വാസതടസ്സം ഉണ്ടാകുന്നു, കുട്ടിയുടെ ഓക്സിജൻ വേണ്ടത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ സാധാരണ എന്താ വെച്ചാൽ ചില ഇൻറ്റൻസീവ് കെയറിൽ കിടത്തും. ഇൻറ്റൻസീവ് കെയർ ചെയ്തിട്ട് നമുക്ക് കുട്ടീനെ റെസ്പിറേറ്ററിൽ ഇട്ടിട്ട് ഈ ഒരു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ആ ഓക്സിജനേഷനും അവൻ്റെ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിനും ഓക്സിജൻ അത്യാവശ്യമാണ്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഈ പ്രവർത്തനം ഹാർട്ടിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രവർത്തനം ഇതാക്കും. പക്ഷേ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടീനെ നമ്മൾ വെന്റിലേറ്റർ ഇടുന്നത്. ആ വെന്റിലേറ്റർ എടുത്ത് നമ്മൾ സമയം കൊടുക്കും, ബാക്കി ന്യൂട്രീഷനൊക്കെ ചിലപ്പോൾ ട്യൂബിലൂടെ കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഐ വി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞൊരു സമയം കഴിയുമ്പോൾ കുട്ടിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ നിന്ന് തന്നെ ഇതിനെ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ഈ വൈറസ് ഇതിൻ്റെ ഇത് കുറയുകയും ചെയ്യും. വൈറസിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ്റെ ഇങ്ങനെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്ന് കുട്ടി പരിപൂർണമായും ഇതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ പതുക്കെ നമ്മൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് ആ കുട്ടിയെ വീൻ ചെയ്തിട്ട് നോർമലായിട്ട് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടി ആ ഇതൊരു സമയം വരെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അതേസമയത്ത് ബാക്ടീരിയ ആണെങ്കിൽ നമുക്ക് അതിനൊരു ഈ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ആൻറ്റിബയോട്ടിക്സ് ദുരുപയോഗം ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ശക്തി കുറയ്ക്കരുതെന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഓക്കെ, അതുപോലെ ഡോക്ടർ ഇപ്പം ഇതിനെപ്പറ്റി പറഞ്ഞു ന്യൂമോണിയ, അപ്പോൾ അതുപോലെ വരുന്ന വേറെ ഒരു അസുഖമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് ഇപ്പോഴും കണ്ടു വരാറുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ടൈഫോയിഡ് വരുമ്പോൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ് ഇത് പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ്. എൻട്രിക് ഫീവർ എന്ന് പറയുന്നത് ഒരു സൽമനല്ല ഗ്രൂപ്പിൽ വരുന്ന ഒരു ഇത് തന്നെയാണ്. ഇതും നമുക്ക് ഇതേപോലെ അതൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ്. ഇപ്പോൾ ഒരു പനി വരുന്നു, കുറേ ദിവസമായിട്ട് പനി ഉണ്ടാകുമ്പോൾ പല കാരണങ്ങളുണ്ടാവും പനിക്ക്. അതിപ്പോൾ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആദ്യം തന്നെ നമുക്ക് പറയുന്ന പല കാരണങ്ങൾ പനികളിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടൈഫോയിഡിൻ്റെ ഇത് ചോദിച്ച കാരണം നമ്മൾ എപ്പോഴും പനി ഇത് വരുമ്പോൾ ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് നമ്മളെപ്പോഴും പറയുക. ഈ തൊണ്ടയിൽ ഇതുണ്ടാവുന്നു, അത് കഴിഞ്ഞ് ന്യൂമോണിയ വരുന്നു. പക്ഷേ ഈ എൻട്രിക് ഫീവർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ ദിവസം നമ്മൾ പനി ഉണ്ടായി ബാക്കിയൊക്കെ നോക്കി ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ ഇപ്പോൾ ഈ ടൈഫോയിഡ് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ കുറേ ദിവസം പനിയാണെങ്കിൽ ഡോക്ടർ നേരത്തെ തന്നെ ടൈഫോയിഡും കൂടി ആ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കും, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണോ, ഒരു എക്സ്റേ എടുത്ത് നോക്കും. അതിനകത്ത് ടൈഫോയിഡ് ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ഒരു ന്യൂമോണിയ ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്ലഡ് കൾച്ചർ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ടൈഫോയിഡ് കണ്ടുപിടിക്കും. ടൈഫോയിഡ് കുറേ ദിവസം ചിലപ്പോൾ നീണ്ടു നിൽക്കും. അത് ടൈഫോയിഡ് ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസിൽ ഇപ്പോൾ ഈ കുടലിലൊക്കെ പെർഫറേഷൻ വരാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അതാണ് ടൈഫോയിഡ് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒന്നായി മാറുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടും അതിന് നമുക്ക് എഫക്റ്റീവായുള്ള ട്രീറ്റ്മെൻറ് ഉള്ളതുകൊണ്ടും ഈ ടൈഫോയിഡ് അത്ര തന്നെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമല്ലേ. അതുപോലെ ഡോക്ടർ, ഇപ്പം പനിയുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കുട്ടികൾക്ക് വരുമ്പം പനി വരാറുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഇപ്പം ആ ഒരു ടെസ്റ്റിലൂടെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പലപ്പോഴും കുട്ടികളിൽ ചിലപ്പോൾ ഒരു സിംറ്റംസ് ഉണ്ടാക്കില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ, വളരെ ചെറിയ കുട്ടികൾ ഇപ്പോൾ ജനിച്ച ഒരു ഒരു ഇൻഫൻസിനാണെങ്കിൽ ചിലപ്പോൾ ഒരു ജോണ്ടിസ് ആയിട്ടാകും കാണുന്നത്. അപ്പോൾ ജോണ്ടിസിൻ്റെ പല കാരണങ്ങളിലൊന്ന് ഈ ന്യൂബോണിലാണെങ്കിൽ അത് ഇൻഫെക്ഷനാണ്, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. പിന്നെ കുറച്ചും കൂടി മുതിർന്ന കൂടി ഇപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി വലിയ കൂടി ഒരു ഇൻഫെൻസിൽ തന്നെയാണെങ്കിലും വെറുതെ അമിത പനി ഉണ്ടാവുന്നു, ഇറിറ്റബിലിറ്റി, കരയി, അതൊക്കെ ചെയ്യുമ്പോഴാണ്. വേറെ പനിയുടെ വേറെ ഡോക്ടർ നോക്കുമ്പോൾ വേറെ ഇതൊന്നുമില്ല, ചുമയ അല്ല, തൊണ്ടയിൽ വേറെ ഇൻഫെക്ഷൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല, മറ്റ് ലങ്സൊക്കെ ക്ലിയർ ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സാധാരണഗതിയിൽ ഇത് ഇൻഫെക്ഷൻ ആണോ അല്ലേ എന്ന് തീരുമാനം വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ
ഇവിടെ ഇത് ഈ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഡോക്ടർമാരും മനസ്സിൽ വെച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ഇൻഫെൻസിന് ഒരു ചെറിയ കുട്ടി, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് യൂറിനറി അല്ലെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഡോക്ടർ. അതെന്തിനാന്ന് വെച്ചാൽ, ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ടാവും. അതിലൊന്ന് ഈ ഇതിനെന്തെങ്കിലും നമ്മുടെ യൂറിനറി ട്രാക്ട് എന്ന് പറയുമ്പോൾ രണ്ട് കിഡ്നി, അവിടുന്ന് വരുന്ന രണ്ട് ട്യൂബ്, ഈ രണ്ട് ട്യൂബ് വന്നിട്ട് കണക്ട് ചെയ്യുന്നത്, ഈ രണ്ട് ട്യൂബിലൂടെയാണ് മൂത്രം ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന ആ യൂറിൻ വരുന്നത്. ആ യൂറിൻ വന്ന് കണക്ട് ചെയ്യുന്ന ആ യൂറിനറി ബ്ലാഡർ ഉണ്ട്. ഈ ബ്ലാഡറിന് രണ്ട് ഫംഗ്ഷൻ ആണ്. ബ്ലാഡർ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന സമയം വരെ യൂറിൻ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അതൊന്ന്. അത് പിന്നെ യൂറിത്രയിലൂടെ മൂത്രം പുറത്തു പോകും. ഇതാണ് യൂറിൻ ഈ ട്രാക്ട് എന്ന് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു ട്രാക്ടിൽ എവിടെയെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതായത് ചിലപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ യൂറിട്ര എന്ന് പറഞ്ഞതിൻ്റെ അവിടെ ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഈ ബ്ലാഡർ ഔട്ട്ലെറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഈ ഒരു അനാട്ടമിക്കൽ അബ്നോർമാലിറ്റി ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു ഇൻഫെൻസ് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഇത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ പ്രത്യേകിച്ച് ഈ ഇത് ഈ ഒരു അപ്പർ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയും, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നിനെയും പൈലോ നെഫ്രൈറ്റിസ് എന്നത് കിഡ്നിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കിഡ്നിനെ ബാധിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഇൻഫെൻസിലൊക്കെ ഉണ്ട് ഇത് ഈ കിഡ്നിയുടെ എൻ്റെ സ്കാറ് എന്ന് പറയും, ഇത് നമ്മളെന്തെങ്കിലും ഒരു മുറി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ ഒരു സ്കാർ വരുമല്ലോ. അതേപോലെ ഒരു സ്കാറിങ് കിഡ്നിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ കിഡ്നിയുടെ വലുപ്പം കുറയും, മാത്രമല്ല കിഡ്നിയുടെ പ്രവർത്തനം കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ ഒരു 20% ഇപ്പോൾ അഡൽട്ടിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷറിൻ്റെ ഒരു കാരണം ഈ ചെറുപ്പത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അതുവഴി ഈ കിഡ്നിക്ക് സ്കാർ ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെറിയ കുട്ടികളാകുമ്പോൾ ഡോക്ടർമാർ കുറച്ചുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്യാൻ പറയും. ആ യൂറിൻ കൾച്ചർ ചെയ്യുന്നു, നമ്മൾ എന്താണെന്നുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നു, അതിനൊരു ചികിത്സ തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ഒരു സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം ഐഡിയ നമുക്ക് കിട്ടും, ഇതിന് കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, യൂറിൻ ട്രാക്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, കിഡ്നിയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, അതുണ്ടെങ്കിൽ അത് നമുക്ക് ഫലപ്രദമായി ചികിത്സ കഴിയും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ കുട്ടികൾ വന്നാൽ തന്നെ ഒരു റിലയബിൾ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സെൻറ്ററിലോ നിന്ന് ഒരു അൾട്രാസൗണ്ട്, അമ്മയുടെ അൾട്രാസൗണ്ടിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ, ഈ അമ്മയുടെ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് 32 ആഴ്ച കഴിഞ്ഞിട്ട് 32-34 ആഴ്ചയിൽ ഒരു അൾട്രാസൗണ്ട് എടുത്ത് അപ്പോഴത്തേക്കും അപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നി യൂറിനറി ട്രാക്ട് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, അപ്പോഴത്തേക്ക് ഫോം ചെയ്ത് കഴിഞ്ഞു, ഈ സമയത്ത് നമുക്കൊരു സ്കാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ അതിൽ കാണി, അപ്പോഴാണ് നമുക്ക് പലപ്പോഴും കുട്ടിയുടെ ഒരു കിഡ്നി കുറച്ച് വലുപ്പുണ്ടെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു. അതന്നെ അപ്പോൾ അല്ല അപ്പോൾ പറയും ഇങ്ങനെ ഒരു ഹൈഡ്രോനെഫ്രോസിസ് എന്നാണ് ഈ കിഡ്നി വലുപ്പുണ്ടാകുന്നതെന്ന് പറയുന്നത്. അവർ ഒരു കിഡ്നി വലുപ്പുണ്ടെന്ന് ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു PUJ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുക, അതായത് പെൽവി യൂറിനറി ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലാഡർ കുറച്ച് വലുപ്പുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടി നമുക്ക് മറ്റേ ട്രീറ്റ്മെൻറ്റ് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇത് താനേ മാറുന്നതാണോ എന്നുള്ളത് നോക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നു. മുമ്പ് ഇതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വളരെ ഈ ഒരു ചെറിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും മറ്റ് മേജർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വല്ല തടസ്സം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഉണ്ടാവുന്നത്, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾ വരുമ്പോൾ അവർക്ക് അബ്ഡോമിനൽ സാധാരണ വലിയവരിൽ വരുന്ന പോലെ തന്നെ അവർക്ക് അബ്ഡോമിനൽ പെയിൻ വരാം, യൂറിൻ ഒരു ഡിസ്യൂറിയ, പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിക്കാൻ പോവുക, മൂത്രം ഒഴിക്കുമ്പോൾ അവർ വേദന പറയുന്നു, കരയുന്ന കുട്ടി, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് സാധാരണ ഇതുണ്ടാകുന്നത്. പക്ഷേ ഇത് എന്തായാലും ഇത് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ചില 7 ഡേയ്സോ 10 ഡേയ്സോ എത്ര ദിവസമാണെന്ന് നമുക്ക് അതിൻ്റെ കൾച്ചറും ഏതാണ് ഓർഗാനിസം എന്നും പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യുന്നത്. സാധാരണ ഇതിൻ്റെ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ മരത്തിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയ തന്നെയാണ് ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികളിൽ, അപ്പോൾ ഇത് പെൺകുട്ടികളാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിനുള്ള കാരണങ്ങൾ, അവരുടെ യൂറിത്ര വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ യൂറിൻ നമ്മുടെ മലത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ പെട്ടെന്ന് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ യൂറിനറി ട്രാക്ട് സാധാരണഗതിയിൽ സ്റ്റെറൈലാണ്, അവിടെ ഇൻഫെക്ഷനോ ബാക്ടീരിയ ഒന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ബാക്ടീരിയ പുറത്തുനിന്ന് കയറുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്, അപ്പോഴാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഈ ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ഒരു സർക്കംസിഷൻ ചെയ്ത കുട്ടികളിലാണെങ്കിൽ
ഇൻഫെക്ഷൻ കുറച്ച് കുറവാണ് വരുന്നത്. അപ്പോൾ ആൺകുട്ടികളിലാണ് അവർ ഇൻഫെൻ്റ് ആ ഒരു ഇതിൽ കൂടുതൽ യൂറിൻ ട്രാക്ഷനും ആ ഒരു ഏജിൽ ഇൻഫെൻസിൽ ആൺകുട്ടികളിലാണെങ്കിലും ഒരു 4 വയസ്സാകുമ്പോഴത്തും പെൺകുട്ടികളിലാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. അതേപോലെ തന്നെ ഈ സർക്കംസ്റ്റൻസ് ചെയ്യാത്ത കുട്ടികളിലാണെങ്കിൽ ഒരു 10-fold ഇൻക്രീസ് ഉണ്ട് യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ളത്. അപ്പോൾ ഒരു സർക്കംസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഒരു ഗൈഡ് ലൈൻ അല്ല. ആവശ്യമുള്ളവർക്ക് നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യിക്കാവുന്നതാണ്. ചെയ്താൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ കുറക്കാമെന്ന് മാത്രമല്ല, വലുതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് കൺട്രോൾ ചെയ്യാനും HIV പോലത്തെ കൺട്രോൾ ചെയ്യാനും ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ അതൊരു റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ഇത്. പിന്നെ അത് റിസ്ക് വളരെ കുറവാണ് സർക്കംസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയും അതിനൊരു റിസ്കും ബെനിഫിറ്റും കൂടി നോക്കുമ്പോൾ ബെനിഫിറ്റാണ് കൂടുതൽ. അപ്പോൾ അത് നമുക്ക് ഇത് പേരൻസിനോട് പറയാവുന്നതാണ്. ദെൻ ദ ചോയ്സ് ഈസ് ദേഴ്സ്. നമുക്ക് അതിലേക്ക് വരാം ഡോക്ടർ. ഒരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. വീടുകളിലൊരു ബ്രേക്കാണ്. ബ്രേക്കുന്നതിന് പോകുന്ന മുമ്പായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഇന്നത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. DSF ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസം എന്നാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പം January 1st തുടങ്ങി, അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പം ഫെബ്രുവരിയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഇപ്പം ഇതിൽ കൂടുതൽ ക്ലൂസ് എനിക്ക് തരാനില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഡേറ്റ് എഴുതി അറിയിക്കുക. ഐക്കിൻ്റെ നമ്പർ 3537. ഐക്കിൻ്റെ ഫോർമാറ്റ് NTV എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ പേരും വെക്കാൻ മറക്കല്ല. രണ്ട് വിജയികളാണ് ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് ലഭിക്കുന്നത് ഒരു കപ്പൽ ഇൻവൈറ്റ് ആണ്. അബുദാബിയിലാണ് ഈ ഒരു ലാറ്റിനോ സർക്കസ് നടക്കുന്നത്. അപ്പം എത്രയും SMS അയക്കും അത്രയും ചാൻസസ് ആണ് കൂടുതൽ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ. നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.